11-6-2020 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ രുദ്രജ്ഞാന യജ്ഞം സ്വയം രുദ്രഭഗവാൻ രചിച്ചതാണ്. ഇതിൽ നിങ്ങൾ തൻ്റെ എല്ലാം സ്വാഹ ചെയ്യൂ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. ചോദ്യം: സംഗമയുഗത്തിൽ ഏതൊരു അത്ഭുതകരമായ കളിയാണ് നടക്കുന്നത്? ഉത്തരം: ഭഗവാൻ രചിച്ച യജ്ഞത്തിൽ അസുരന്മാരുടെ വിഘ്നമുണ്ടാകുന്നു. ഇതും സംഗമത്തിൽ മാത്രം നടക്കുന്ന അത്ഭുതകരമായ കളിയാണ്. ഇങ്ങനെയുള്ള യജ്ഞം മുഴുവൻ കൽപ്പത്തിലും രചിക്കില്ല. ഇത് രാജസ്വ അശ്വമേധ യജ്ഞമാണ്. ഇത് സ്വരാജ്യം നേടാൻ വേണ്ടിയാണ്. ഇതിലാണ് വിഘ്നമുണ്ടാകുന്നതും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സത്യമായ സമ്പാദ്യം ശേഖരിച്ച് 21 ജന്മത്തേക്ക് വേണ്ടി തൻ്റെ ഭാഗ്യം നിർമ്മിക്കണം. ശരീരത്തിൽ ഒരു വിശ്വാസവുമില്ല. അതുകൊണ്ട് അല്പം പോലും അവസരം നഷ്ടപ്പെടുത്തരുത്. നഷ്ടോമോഹയായി മാറി തൻ്റേതെല്ലാം രുദ്രജ്ഞാന യജ്ഞത്തിൽ സ്വാഹ ചെയ്യണം. സ്വയം സമർപ്പണം ചെയ്ത് ട്രസ്റ്റിയായി സംരക്ഷിക്കണം. സാഗാര ബാബയെ ഫോളോ ചെയ്യണം. വരദാനം: നിന്ദിക്കുന്നവരെ പോലും ഗുണമാല അണിയിക്കുന്ന ഇഷ്ടദേവനും മഹാനാത്മാവുമായി ഭവിക്കൂ. ഏതുപോലെയാണോ ഇന്നത്തെ കാലത്ത് താങ്കൾ വിശേഷാത്മാക്കളുടെ സ്വാഗതം ചെയ്യുന്ന സമയം ചിലർ കഴുത്തിൽ സ്ഥൂലമാല അണിയിക്കുമ്പോൾ താങ്കൾ അവരുടെ കഴുത്തിൽ തന്നെ അത് തിരിച്ചണിയിക്കുന്നു, ഇതുപോലെ ഗ്ലാനി ചെയ്യുന്നവരെയും ഗുണമാല അണിയിക്കൂ. അപ്പോൾ അവർ സ്വതവേ തന്നെ താങ്കളെ ഗുണമാല തിരിച്ചണിയിക്കും. എന്തുകൊണ്ടെന്നാൽ നിന്ദിക്കുന്നവരെ ഗുണമാല അണിയിക്കുക അർത്ഥം ജന്മജന്മത്തേക്ക് ഭക്തനെ ഉറപ്പിക്കുന്നു. ഈ നൽകലാണ് അനേക പ്രാവശ്യത്തെ നേടൽ. ഈ വിശേഷത ഇഷ്ടദേവനും മഹാനാത്മാവുമാക്കി മാറ്റുന്നു. സ്ലോഗൻ: തൻ്റെ മനസ്സാവൃത്തി സദാ നല്ല ശക്തിശാലിയാക്കുകയാണെങ്കിൽ മോശമായതുപോലും നല്ലതായി തീരും. ഓം ശാന്തി. ശാന്തി. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? ഇതിനെ സ്കൂൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ സാധിക്കും. വിശ്വവിദ്യാലയമാണ്. ഇതിന് ഈശ്വരീയ ബ്രാഞ്ചുകളുമുണ്ട്. ബാബ വലിയതിലും വലിയ യൂണിവേഴ്സിറ്റി തുറന്നിരിക്കുകയാണ്. ഉയർന്നതിലും ഉയർന്ന ബാബ പഠിപ്പിക്കുന്നു. ഇത് കുട്ടികളുടെ ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കണം. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ബാബയുടെ ഈ യജ്ഞം രചിക്കപ്പെട്ടതാണ്. ഇതിന്റെ പേരും പ്രസിദ്ധമാണ്. രാജസ്വ അശ്വമേധ രുദ്രജ്ഞാന യജ്ഞം. രാജസ്വം അർത്ഥം സ്വരാജ്യത്തിനു വേണ്ടി. അശ്വമേധം ഇതെന്താണോ കാണുന്നത് ആ എല്ലാത്തിനെയും സ്വാഹ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരീരവും സ്വാഹ ആകുന്നു. ആത്മാ സ്വാഹ ആവുക സാധ്യമല്ല. എല്ലാ ശരീരവും സ്വാഹ ആകും. ബാക്കി ആത്മാക്കൾ തിരിച്ചു പോകും. ഇത് സംഗമയുഗമാണ്. അനേകം ആത്മാക്കൾ പോകും. ബാക്കി ശരീരം നശിക്കും. ഇതെല്ലാം ഡ്രാമയാണ്. നിങ്ങൾ ഡ്രാമയനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബു പറയുന്നു, ഞാൻ രാജസ്വ യജ്ഞം രചിക്കുന്നു. ഇതും ഡ്രാമ പ്ലാൻ അനുസരിച്ച് രചിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ പറയാൻ കഴിയില്ല ഞാൻ യജ്ഞം രചിച്ചിരിക്കുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി കൽപ്പം മുൻപത്തെ പോലെ ജ്ഞാനയജ്ഞം രചിച്ചിരിക്കുകയാണ്. ഞാൻ രചിച്ചതാണ്. ഇതും അർത്ഥം വരുന്നില്ല. ഡ്രാമ പ്ലാൻ അനുസരിച്ച് രചിച്ചതാണ്. കൽപ്പകൽപ്പം രചിക്കപ്പെടുന്നു. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണല്ലോ. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഒരേയൊരു തവണയാണ് യജ്ഞം രചിക്കപ്പെടുന്നത്. ഇതൊരു പുതിയ കാര്യമല്ല. ഇപ്പോൾ ബുദ്ധിയിലിരിക്കുന്നു. ഏകദേശം 5000 വർഷം മുൻപ് സത്യയുഗമായിരുന്നു. ഇപ്പോൾ ചക്രം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും പുതിയ ലോകത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പുതിയ ലോകത്തിൽ സ്വരാജ്യം നേടാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും പവിത്രമായി മാറണം. ആവുന്നതും ഡ്രാമ പ്ലാൻ അനുസരിച്ച് കൽപ്പം മുൻപും ആയവർ മാത്രമാണ്. ഇപ്പോഴുമാകും സാക്ഷിയായി ഡ്രാമയെ കാണണം, പിന്നീട് പുരുഷാർത്ഥവും ചെയ്യണം. കുട്ടികൾക്ക് മാർഗവും പറഞ്ഞു കൊടുക്കണം. മുഖ്യമായ കാര്യം പവിത്രതയുടേതാണ്. ബാബയെ വിളിക്കുകയും ചെയ്യുന്നു, വന്ന് പവിത്രമാക്കി മാറ്റി ഞങ്ങളെ ഈ മോശമായ ലോകത്ത് നിന്ന് കൂട്ടിക്കൊണ്ടു പോകൂ. ബാബ വന്നത് തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ്. കുട്ടികൾക്ക് അനേകം പോയിന്റുകൾ നൽകുന്നു. മുഖ്യമായ കാര്യം ബാബ വീണ്ടും പറയുന്നു, മൻമനാഭവ. പാവനമായി മാറാൻ വേണ്ടി ബാബയെ ഓർമ്മിക്കുന്നു. ഇത് മറക്കരുത്. എത്ര ഓർമ്മിക്കുന്നുവോ അത്രയും ഫലമുണ്ടാകും. ചാർട്ട് വെക്കണം, ഇല്ലെങ്കിൽ പിന്നീട് തോറ്റുപോകും. കുട്ടികൾ തിരിച്ചറിയുന്നു, നമ്മളും സദോപ്രധാനമായിരുന്നു. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് ആരാണോ ഉയർന്നതായി മാറുന്നത് അവർക്ക് പരിശ്രമം കൂടുതൽ ചെയ്യേണ്ടി വരും, ഓർമ്മയിലിരിക്കേണ്ടതായി വരും. ഇത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ബാക്കി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. പിന്നെ സുഖത്തിൻ്റെ ദിനം വരുന്നു. നമ്മുടെ അളവറ്റ സുഖത്തിൻ്റെ ദിനം വരികയാണ്. ബാബ ഒരു തവണയാണ് വരുന്നത്. ദുഃഖധാമത്തെ അവസാനിപ്പിച്ച് സുഖധാമത്തിലേക്ക് ബാബ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈശ്വരീയ പരിവാരത്തിലാണ്, പിന്നീട് ദൈവീക പരിവാരത്തിലേക്ക് പോകും. ഈ സമയത്തെ പാട്ടാണ്. ഈ സംഗമമാണ് പുരുഷോത്തമ ഉയർന്നതാകുന്നതിൻ്റെ യുഗം. ഈ സമയത്തെ പാട്ടാണ്. ഈ സംഗമം തന്നെയാണ് പുരുഷോത്തമ ഉയർന്നതാകുന്നതിൻ്റെ യുഗം. നിങ്ങൾ കുട്ടികൾ അറിയുന്നു, പരിധിയില്ലാത്ത ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ സന്യാസിമാരും അംഗീകരിക്കും. ആ സമയവും വരും. ഇപ്പോൾ നിങ്ങളുടെ പ്രഭാവം ഇത്രയ്ക്കും പുറത്തേക്ക് വരില്ല. ഇപ്പോൾ രാജധാനിയുടെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നു. സമയമെടുക്കും. പിന്നീട് ആ സന്യാസിമാരും വന്ന് മനസ്സിലാക്കും സൃഷ്ടിചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്. ഈ ജ്ഞാനം ആരിലുമില്ല. ഇതും കുട്ടികൾ അറിയുന്നു. പവിത്രതയിൽ എത്ര വിഘ്നമുണ്ടാകുന്നു. അബലകളുടെ മീതെ അത്യാചാരമുണ്ടാകുന്നു. ദ്രൗപദി വിളിച്ചിരുന്നുവല്ലോ. വാസ്തവത്തിൽ നിങ്ങൾ എല്ലാവരും ദ്രൗപദിമാരും സീതമാരും പാർവതിമാരുമാണ്. ഓർമ്മയിലിരിക്കുന്നതിലൂടെ അബലകളും കൂനികളും ബാബയിൽ നിന്ന് സമ്പത്ത് നേടുന്നു. ഓർമ്മയിലിരിക്കാൻ സാധിക്കുമല്ലോ. ഭഗവാൻ വന്ന് യജ്ഞം രചിക്കുന്നു. ഇതിലെത്ര വിഘ്നമാണ് വരുന്നത്. ഇപ്പോഴും വിഘ്നമിട്ടുകൊണ്ടേയിരിക്കുന്നു. കന്യകകളെ ബലമായി വിവാഹം ചെയ്യിക്കുന്നു, ഇല്ലെങ്കിൽ അടിച്ചു പുറത്താക്കുന്നു. അതുകൊണ്ട് വിളിക്കുകയാണ്, അല്ലയോ പതിത പാവന, വരൂ. അതുകൊണ്ട് തീർച്ചയായും ബാബയ്ക്ക് രഥം ആവശ്യമാണ്, അതിൽ പ്രവേശിച്ച് പാവനമാക്കാൻ വേണ്ടി. ഗംഗാജലത്തിലൂടെ പാവനമായി മാറില്ല. ബാബയാണ് വന്ന് പാവനമാക്കി മാറ്റി പാവന ലോകത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, ഈ പതിത ലോകത്തിൻ്റെ വിനാശം മുന്നിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ട് ബാബയുടേതായി മാറിക്കൂടാ? സ്വാഹ ആകുന്നില്ല. ചോദിക്കും, എങ്ങനെ സ്വാഹയാകും? ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യും? ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ഈ സാകാര ബാബയെ കാണുന്നുണ്ടല്ലോ. ഇദ്ദേഹം സ്വയം ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുള്ള കർമ്മമാണോ നമ്മൾ ചെയ്യുന്നത് അത് കണ്ട് മറ്റുള്ളവരും ചെയ്യും. ബാബ ഇദ്ദേഹത്തിലൂടെ കർമ്മം ചെയ്യിക്കുകയാണ്. മുഴുവൻ യജ്ഞത്തിൽ സ്വാഹ ചെയ്തു. സ്വാഹ ആകുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇദ്ദേഹം വളരെ സമ്പന്നനും ദരിദ്രനുമായിരുന്നില്ല, സാധാരണമായിരുന്നു. യജ്ഞം രചിക്കപ്പെട്ടുവെങ്കിൽ അതിൽ കഴിക്കാനും കുടിക്കാനുമുള്ള എല്ലാ സാമഗ്രികളും വേണം. ഇത് ഈശ്വരീയ യജ്ഞമാണ്. ഈശ്വരൻ വന്ന് ഈ ജ്ഞാനയജ്ഞത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു, നിങ്ങളെ പഠിപ്പിക്കുന്നു. ഈ യജ്ഞത്തിൻ്റെ മഹിമ വളരെ വലുതാണ്. ഈശ്വരീയ യജ്ഞത്തിൽ തന്നെ നിങ്ങളുടെ ശരീര നിർവഹണാർത്ഥമുണ്ടാകുന്നു. ആരാണോ അർപ്പണമെന്ന് സ്വയത്തെ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ട്രസ്റ്റിയാണ്. ഈ എല്ലാം ഈശ്വരൻ്റേതാണ്. ഞങ്ങൾ ശുബാബയുടെ യജ്ഞത്തിൽ നിന്ന് ഭോജനം കഴിക്കുന്നു. ഇതും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ എല്ലാവർക്കും വന്നിരിക്കേണ്ടതില്ല. ഇതിൻ്റെ സാമ്പിളും കണ്ടു. എങ്ങനെയാണ് എല്ലാം സ്വാഹ ചെയ്തത്? ബാബു പറയുന്നു, എങ്ങനെയുള്ള കർമ്മമാണോ ഇദ്ദേഹം ചെയ്യുന്നത്, ഇദ്ദേഹത്തെ കണ്ട് മറ്റുള്ളവർക്കും തോന്നി. അനേകരുടെ സ്വാഹയുണ്ടായി. ആരെല്ലാമാണോ ചെയ്തത് അവർ തൻ്റെ സമ്പത്ത് എടുക്കുന്നു, ബുദ്ധിയിലൂടെയും മനസ്സിലാക്കി കൊടുക്കുന്നു. ആത്മാവ് പോകും, ബാക്കി എല്ലാ ശരീരവും ഇല്ലാതാകും. ഇത് പരിധിയില്ലാത്ത യജ്ഞമാണ്. ഇതിലെല്ലാം സ്വാഹയാകും. നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എങ്ങനെ ബുദ്ധി കൊണ്ട് സ്വാഹ ആയി നഷ്ടമോഹ ആയി മാറാം. ഇതും അറിയുന്നുണ്ട്. ഈ മുഴുവൻ സാമഗ്രികളും ചാരമാകും. എത്ര വലിയ യജ്ഞമാണ്! അവിടെ പിന്നെ യാതൊരു യജ്ഞവും രചിക്കുന്നില്ല, യാതൊരു ഉപദ്രവവും ഉണ്ടാകുന്നില്ല. ഈ എല്ലാം ഭക്തി മാർഗത്തിലെ ഏതൊക്കെ അനേക യജ്ഞങ്ങളുണ്ടോ അതെല്ലാം ഇല്ലാതാകുന്നു. ജ്ഞാനസാഗരനൊരു ഭഗവാനാണ്. നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനസാഗരനിരുന്ന് പഠിപ്പിക്കുകയാണ്. അവർ കേവലം പാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ബാബ മുഴുവൻ ജ്ഞാനവും കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനം ഒരുപാടൊന്നുമില്ല. ലോകത്തിന്റെ ചക്രം എങ്ങനെ കറക്കുന്നു, കേവലം ഇത് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ ബാബ സ്വയം നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പറയുകയും ചെയ്യുന്നു. സാധാരണ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഭാഗീരഥവും പ്രസിദ്ധമാണ്. തീർച്ചയായും മനുഷ്യൻ തന്നെയാണ് അതിൽ. ബാബ വരും. ബാബയുടെ പേരൊന്നു മാത്രമാണ്, ശിവൻ. ബാക്കി എല്ലാവരുടെയും പേര് മാറുന്നു. ഇദ്ദേഹത്തിന്റെ പേര് മാറുന്നില്ല. ബാക്കി ഭക്തിയിൽ അനേകം പേര് വെച്ചിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ശിവബാബ മാത്രമാണ്. ശിവമംഗളകാരി എന്ന് പറയപ്പെടുന്നു. ഭഗവാൻ തന്നെയാണ് വന്ന് പുതിയ ലോകം സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്. അതുകൊണ്ട് മംഗളകാരിയാണല്ലോ. നിങ്ങൾക്കറിയാം, ഭാരതത്തിൽ സ്വർഗമായിരുന്നു, ഇപ്പോൾ നരകമാണ്, പിന്നീട് തീർച്ചയായും സ്വർഗമാകും. ഇതിനെ പുരുഷോത്തമ സംഗമയുഗം എന്ന് പറയുന്നു. എപ്പോഴാണോ ബാബ തോണിക്കാരനായി മാറി നിങ്ങളെ ഈ കരയിൽ നിന്ന് മറുകരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്, ഇത് പഴയ ദുഃഖത്തിന്റെ ലോകമാണ്. പിന്നീട് തീർച്ചയായും പുതിയ ലോകമുണ്ടാകും. ഡ്രാമ അനുസരിച്ച് അതിനുവേണ്ടിയാണ് നിങ്ങളിപ്പോൾ പുരുഷാർത്ഥം ചെയ്യുന്നത്. ബാബയുടെ ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു. ഇതിലാണ് പരിശ്രമം. ബാക്കി നിങ്ങളിൽ നിന്ന് ഏത് വികർമ്മമാണ് ഉണ്ടായത് അതിൻ്റെ ശിക്ഷ കർമ്മഭോഗിന്റെ രൂപത്തിൽ അനുഭവിക്കേണ്ടതായി വരുന്നു. കർമ്മഭോഗ അവസാനം വരേക്കും അനുഭവിക്കുക തന്നെ വേണം. അതിൽ മാപ്പ് ലഭിക്കില്ല. ഇങ്ങനെയല്ല ബാബ ക്ഷമിക്കൂ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഡ്രാമ അനുസരിച്ചെല്ലാം സംഭവിക്കുന്നു. ഇവിടെ ക്ഷമ മുതലായവയൊന്നും ഇല്ല. കർമ്മ കണക്കില്ലാതാക്കുക തന്നെ വേണം. തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാനമാകണം. ഇതിനു വേണ്ടി ശ്രീമതം ലഭിച്ചിട്ടുണ്ട്. ശ്രീ ശ്രീ ശിവബാബയുടെ ശ്രീമതത്തിലൂടെ നിങ്ങൾ ശ്രീ ശ്രീയായി മാറുന്നു. ഉയർന്നതിൽ ഉയർന്ന ബാബ നിങ്ങളെ ഉയർന്നതാക്കി മാറ്റുന്നു. നിങ്ങളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതി വന്നു. ബാബ കൽപ്പകൽപ്പം വന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. പകുതി കൽപ്പം അതിൻ്റെ പ്രാപ്തി ലഭിക്കും. സൃഷ്ടിചക്രം എങ്ങനെയാണ് കറക്കുന്നത്? ഭൗതിക ജ്ഞാനത്തിൻ്റെ ആവശ്യമേ ഇല്ല. കൽപ്പകൽപ്പം ഒരു തവണ മാത്രമാണ് വന്ന് പറയുന്നത് ഈ സൃഷ്ടിയുടെ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്. നിങ്ങളുടെ ജോലിയാണ് പഠിക്കുക, പവിത്രമായി മാറുക, യോഗത്തിലിരിക്കുക. ബാബയുടേതായി മാറി പവിത്രമായില്ല എങ്കിൽ 100 മടങ്ങ് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. പേര് മോശമാകുന്നു. പാടാറുണ്ടല്ലോ, സദ്ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. മനുഷ്യർക്കറിയില്ല ഇതാരാണ്. സത്യമായ ബാബയാണ് സദ്ഗുരു. സത്യമായ ടീച്ചറാകുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്നതും ബാബയാണ്, സത്യമായ സദ്ഗുരുവുമാണ്. എങ്ങനെയാണോ ബാബ ജ്ഞാനത്തിൻ്റെ സാഗരൻ, നിങ്ങളും ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ബാബ മുഴുവൻ ജ്ഞാനവും നൽകുന്നു. ആരെത്ര കൽപ്പം മുൻപ് ധാരണ ചെയ്തിട്ടുണ്ടോ അത്ര മാത്രമേ ചെയ്യൂ. പുരുഷാർത്ഥം ചെയ്യണം. കർമ്മമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. എത്ര ഹഠയോഗം മുതലായവ ചെയ്യുന്നു, അതും കർമ്മമാണ്. ഇതും ഒരു ഉത്തരവാദിത്വമാണ്. ആജീവനാന്തത്തേക്ക് വേണ്ടി പേരുണ്ടാകുന്നു, വളരെയധികം പൈസ ലഭിക്കുന്നു, ജലത്തിൻ്റെ മീതെ അഗ്നിക്ക് മീതെയെല്ലാം നടക്കുന്നു. പക്ഷേ പറക്കാൻ കഴിയുന്നില്ല. അതിന് പെട്രോൾ മുതലായവ വേണമല്ലോ. എന്നാൽ അതിൽ പ്രയോജനമൊന്നും തന്നെയില്ല, പാവനമായി മാറുന്നില്ല. ശാസ്ത്രജ്ഞന്മാരും മത്സരത്തിലാണ്. അവരുടെ സയൻസിൻ്റെയും നിങ്ങളുടെ സൈലൻസിൻ്റെയും മത്സരമാണ്. എല്ലാവരും ശാന്തി മാത്രമാണ് യാചിക്കുന്നത്. ബാബു പറയുന്നു, ശാന്തി നിങ്ങളുടെ സുധർമ്മമാണ്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. തൻ്റെ വീടായ ശാന്തിധാമത്തിലേക്ക് പോകണം. ഇത് ദുഃഖധാമമാണ്. നമ്മൾ ശാന്തിധാമത്തിൽ നിന്ന് പിന്നീട് സുഖധാമത്തിലേക്ക് വരും. ഈ ദുഃഖധാമം അവസാനിക്കാനുള്ളതാണ്. ഇത് നല്ല രീതിയിൽ ധാരണ ചെയ്ത് പിന്നീട് മറ്റുള്ളവരെയും ധാരണ ചെയ്യിക്കണം. ബാക്കി കുറച്ച് ദിവസമാണ് അത് പഠിപ്പ്. പിന്നീട് ശരീര നിർവഹണാർത്ഥം തലയിട്ടുടക്കേണ്ടി വരുന്നു. ഭാഗ്യവാൻ കുട്ടികൾ പെട്ടെന്ന് നിർണയമെടുക്കുന്നു, നമുക്ക് ഏത് പഠിപ്പാണ് പഠിക്കേണ്ടത്, ആ പഠിപ്പിലൂടെ എന്ത് ലഭിക്കുന്നു, ഇതിലൂടെ എന്ത് ലഭിക്കുന്നു. ഈ പഠിപ്പിലൂടെ 21 ജന്മത്തിൻ്റെ പ്രാപ്തിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചിന്തിക്കണം, നമുക്ക് ഏത് പഠിപ്പ് പഠിക്കണം. ആർക്കാണോ പരിധിയില്ലാത്ത ഭാവിയിൽ നിന്ന് സമ്പത്ത് നേടേണ്ടത്, അവർ പരിധിയില്ലാത്ത പഠിപ്പിൽ മുഴുകുന്നു. പക്ഷേ ഡ്രാമ പ്ലാൻ അനുസരിച്ച് ആരുടെ ഭാഗ്യത്തിലില്ലയോ പിന്നീട് ആ പഠിപ്പിൽ ആകർഷിക്കപ്പെടുന്നു. ഈ പഠിപ്പ് പഠിക്കുന്നില്ല, അവസരം ലഭിക്കുന്നില്ലെന്ന് പറയുന്നു. ബാബ ചോദിക്കുന്നു, ഏത് ജ്ഞാനമാണ് നല്ലത്? അതിൽ നിന്ന് എന്ത് ലഭിക്കും, ഇതിൽ നിന്ന് എന്ത് ലഭിക്കും? പറയുന്നു ബാബ, ഭൗതിക പഠിപ്പിൽ നിന്ന് എന്താണ് ലഭിക്കുക? അല്പം എന്തെങ്കിലും സമ്പാദിക്കാം. ഇവിടെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് പഠിച്ച് രാജ്യപദവി നേടണം. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ഏത് കാര്യത്തിൽ കൊടുക്കണം? ചിലരാണെങ്കിൽ പറയുന്നു, ബാബ ആ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം വരാം. ബാബ മനസ്സിലാക്കുന്നു, ഇവരുടെ ഭാഗ്യത്തിലില്ല. എന്താണ് സംഭവിക്കുകയെന്ന് മുന്നോട്ട് പോകുമ്പോൾ കാണാം. മനസ്സിലാക്കുകയാണ് ശരീരത്തിൽ വിശ്വാസമില്ല. അപ്പോൾ പിന്നീട് സത്യമായ സമ്പാദ്യത്തിൽ മുഴുകുന്നു. ആരുടെ ഭാഗ്യത്തിലുണ്ടോ അവരെ തൻ്റെ ഭാഗ്യമുണർത്തൂ. പൂർണ്ണമായ ശ്രമം നൽകണം. ഞങ്ങൾ ബാബയിൽ നിന്ന് സമ്പത്തെടുത്തേ വിശ്രമിക്കൂ. പരിധിയില്ലാത്ത ബാബ നമുക്ക് രാജ്യഭാഗ്യം നൽകുന്നുവെങ്കിൽ ഈ ഒരു അന്തിമ ജന്മം എന്തുകൊണ്ട് പവിത്രമായി മാറിക്കൂടാ? ഇത്രയും അധികം കുട്ടികൾ പവിത്രമായിരിക്കുന്നു. അസത്യമല്ല പറയുന്നത്. എല്ലാവരും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് പോലും വിശ്വസിക്കുന്നില്ല. ഇത് വളരെ വ്യക്തമാണ്. സമയവും അത് തന്നെയാണ്. അനേക ധർമ്മങ്ങളുമുണ്ട്. സത്യയുഗത്തിൽ ഒരേ ഒരു ധർമ്മം മാത്രമേ ഉണ്ടാവൂ. ഇതും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നിങ്ങളിലും ചിലർക്ക് നിശ്ചയം കുറവാണ്. എന്താ നിശ്ചയം വരാൻ സമയമെടുക്കൂ. ശരീരത്തിൽ പോലും വിശ്വാസമില്ല. അല്പം പോലും അവസരം നഷ്ടപ്പെടുത്തരുത്. ചിലരുടെ ഭാഗ്യത്തിലില്ലെങ്കിൽ അല്പം പോലും ബുദ്ധിയിലേക്ക് വരില്ല. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സത്യമായ സമ്പാദ്യം ശേഖരിച്ച് 21 ജന്മത്തേക്ക് വേണ്ടി തൻ്റെ ഭാഗ്യം നിർമ്മിക്കണം. ശരീരത്തിൽ ഒരു വിശ്വാസവുമില്ല. അതുകൊണ്ട് അല്പം പോലും അവസരം നഷ്ടപ്പെടുത്തരുത്. നഷ്ടമോഹയായി മാറി തൻ്റേതെല്ലാം രുദ്രജ്ഞാന യജ്ഞത്തിൽ സ്വാഹ ചെയ്യണം. സ്വയം സമർപ്പണം ചെയ്ത് ട്രസ്റ്റിയായി സംരക്ഷിക്കണം. സാഗാര ബാബയെ ഫോളോ ചെയ്യണം. വരദാനം: നിന്ദിക്കുന്നവരെ പോലും ഗുണമാല അണിയിക്കുന്ന ഇഷ്ടദേവനും മഹാനാത്മാവുമായി ഭവിക്കൂ. ഏതുപോലെയാണോ ഇന്നത്തെ കാലത്ത് താങ്കൾ വിശേഷ ആത്മാക്കളുടെ സ്വാഗതം ചെയ്യുന്ന സമയം ചിലർ കഴുത്തിൽ സ്ഥൂലമാല അണിയിക്കുമ്പോൾ താങ്കൾ അവരുടെ കഴുത്തിൽ തന്നെ അത് തിരിച്ചണിയിക്കുന്നു, ഇതുപോലെ ഗ്ലാനി ചെയ്യുന്നവരെയും ഗുണമാല അണിയിക്കൂ. അപ്പോൾ അവർ സ്വതവേ തന്നെ താങ്കളെ ഗുണമാല തിരിച്ചണിയിക്കും. എന്തുകൊണ്ടെന്നാൽ നിന്ദിക്കുന്നവരെ ഗുണമാല അണിയിക്കുക അർത്ഥം ജന്മജന്മത്തേക്ക് ഭക്തനെ ഉറപ്പിക്കുന്നു. ഈ നൽകലാണ് അനേക പ്രാവശ്യത്തെ നേടൽ. ഈ വിശേഷത ഇഷ്ടദേവനും മഹാനാത്മാവുമാക്കി മാറ്റുന്നു. സ്ലോഗൻ: തൻ്റെ മനസ്സാവൃത്തി സദാ നല്ല ശക്തിശാലിയാക്കുകയാണെങ്കിൽ മോശമായതുപോലും നല്ലതായി തീരും. ഓം ശാന്തി.